ഹലോ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചൽ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കഴുകി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അതായത് അധികം തിക്കാവാനും പാടില്ല, അതുപോലെ തന്നെ തിന്നാവാനും പാടില്ല. അപ്പോൾ ആ ഒരു സൈസിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു സൈസിൽ ഞാൻ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ വഴുതനങ്ങയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടിക്കൊടുക്കാം. പുരട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ വഴുതനങ്ങയും ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് മുരയിച്ചെടുക്കണം. സാധാരണയായിട്ട് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ വഴുതനങ്ങ ഇഷ്ടമല്ലെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള സാധനമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഓക്കെ, ബൈ. Subscribe and share.